അതിനുശേഷം ഐ എസ് ആർ ഒ ആസ്ഥാനത്തെത്തിയാൽ അദ്ദേഹം അവിടെ ഇസ്പാക്കിന്റെ ഓഫീസിൽ വെച്ചാണ് ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക്. ഈ കമാൻഡ് ഇസ്ട്രാക്കാണ് പ്രധാനമായും ഇതിൻ്റെ നിയന്ത്രണം, ഈ ചന്ദ്രയാൻ മൂന്നിൻ്റെ നിയന്ത്രണങ്ങൾ ഏറ്റെടുത്ത് ആ നിയന്ത്രണം ഫലപ്രദമായ രീതിയിലേക്ക് നടപ്പാക്കിയത്. ആ വിഭാഗത്തിൻ്റെ ഓഫീസിലേക്കാണ് അദ്ദേഹം പോകുന്നത്. അവിടെ വെച്ചാണ് ഐ എസ് ആർ ഒ ചെയർമാൻ എസ് സോമനാഥ് അടക്കമുള്ള പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞരുമായും സാങ്കേതിക വിദഗ്ധരുമായും മറ്റ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമായും സംവദിക്കുക. അതിനുശേഷം അദ്ദേഹം അരമണിക്കൂറോളം സമയം അവിടെ ചെലവഴിക്കും എന്നുള്ളതായിരുന്നു ഔദ്യോഗിക പരിപാടി. ഇനിയിപ്പോൾ എന്തായാലും സമയക്രമത്തിൽ ഇപ്പോൾ തന്നെ മാറ്റം വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും സമയക്രമത്തിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. അതിനുശേഷം അദ്ദേഹം തിരിച്ച് എച്ച് എ എൽ വിമാനത്താവളത്തിൽ നിന്നാണ് ഡൽഹിക്കുള്ള അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ്. ഈ ശാസ്ത്രജ്ഞരെ നേരിട്ട് അഭിനന്ദിക്കാൻ വേണ്ടി വിദേശ പര്യടനത്തിലായിരുന്നു പ്രധാനമന്ത്രി. നമ്മൾ ഈ അഭിമാന നേട്ടം രാജ്യം കൈവരിക്കുമ്പോൾ അദ്ദേഹം ജോഹന്നാസ്ബർഗിൽ പ്രധാനപ്പെട്ട ചൈനയും റഷ്യയും ബ്രസീലും അർജന്റീനയും അടക്കമുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം പങ്കെടുക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയുടെ ചടങ്ങിലായിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം ലൈവിലൂടെയാണ് ഈ സുപ്രധാനമായ ചടങ്ങിന് രാജ്യം അതിൻ്റെ അഭിമാന മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുന്ന ആ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത്. ആ സമയത്ത് അദ്ദേഹം ദൂരദർശൻ്റെ ടെലിവിഷനിലൂടെ തന്നെ അദ്ദേഹം ദേശീയ പതാക വീശിക്കൊണ്ട് ഇന്ത്യയുടെ അഭിമാന നേട്ടത്തിന് ഒപ്പം ചേർന്നുകൊണ്ട് അഭിവാദ്യം അർപ്പിക്കുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടിരുന്നു. അന്ന് തന്നെ അതിനുശേഷം ആദ്യം തന്നെ ഐ എസ് ആർ ഒ ചെയർമാനുമായി അദ്ദേഹം അവിടെ നിന്ന് ലൈവിലൂടെ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ താൻ നാട്ടിലെത്തി തിരികെ മടങ്ങിയെത്തിയാൽ ഉടൻ തന്നെ ഐ എസ് ആർ ഒയിലെത്തി നിങ്ങളുടെ ടീമിന് പൂർണ്ണമായും അഭിനന്ദനം നേരിട്ടറിയിക്കും എന്നറിയിച്ചിരുന്നു. ആ വാക്ക് പാലിച്ചുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം ഡൽഹിയിലേക്ക് സാധാരണഗതിയിൽ പ്രധാനമന്ത്രിമാരുടെ വിദേശ പര്യടനത്തിന് ശേഷം രാജ്യ തലസ്ഥാനത്തേക്ക് എത്തി അവിടെ നിന്നാണ് പുതിയ പരിപാടികൾ ചാർട്ട് ചെയ്യുന്നത്. അതിനു പകരമായി നേരിട്ട് ജോഹന്നാസ്ബർഗിൽ നിന്ന് അദ്ദേഹം ഗ്രീസിലേക്കായിരുന്നു അടുത്ത അദ്ദേഹത്തിൻ്റെ സന്ദർശനം. അങ്ങനെ ദീർഘമായ ഒരു യാത്രക്കൊടുവിലാണ് ഇന്ന് രാവിലെ അദ്ദേഹം ഇവിടെ ബംഗളൂരുവിൽ എത്തുന്നത്. ബംഗളൂരിൽ എത്തുമ്പോൾ തന്നെ ഇന്നലെയാണ് അവസാന നിമിഷമാണ് ബംഗളൂരിലെ ബി ജെ പി പ്രവർത്തകർ ഇത്തരം അദ്ദേഹത്തിന് ഒരു സ്വീകരണം ഒരുക്കണം എന്ന് തീരുമാനിക്കുകയും അദ്ദേഹം അത്തരമൊരു സ്വീകരണ പരിപാടികൾ പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഇന്നലെ ദേശീയ സെക്രട്ടറി ബി എൽ സന്തോഷും ആർ അശോകും അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ആളുകളെ അണിനിരത്തിക്കൊണ്ട് ഒരു റോഡ് ഷോയും പ്രധാനമന്ത്രിക്ക് ബി ജെ പി ഒരു സ്വീകരണം ഒരുക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും ആ പ്രഖ്യാപനം അറിഞ്ഞുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ 6 മണി മുതൽ തന്നെ 100 കണക്കിന് 1000 കണക്കിന് പ്രവർത്തകരാണ് അവിടെ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി കാത്തു നിൽക്കുന്നത്. സാധാരണ ജനങ്ങളടക്കമുള്ളവർ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി അദ്ദേഹം എത്തുന്നത് ഐ എസ് ആർ ഒയിലേക്കാണ് എന്നത് ഒരു വലിയ പ്രത്യേകത. അത് രാജ്യത്തിന് തന്നെ ഏറ്റവും അഭിമാനമുയർത്തുന്ന ഒരു സ്ഥാപനമാണ്. ഒന്നാം രാജ്യത്തിൻ്റെ ഒന്നാമത്തെ സർക്കാരിൻ്റെ കാലം മുതൽ തന്നെ ഐ എസ് ആർ ഒ എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനമുയർത്തുന്ന ഒരു സ്ഥാപനമായിരുന്നു. നെഹ്റു ഇങ്ങനെ ഒരു സ്ഥാപനം സ്ഥാപിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥയൊക്കെ ഏറെ ദുർബലമായിരുന്നു. പട്ടിണി നടക്കുന്ന ഒരു രാജ്യത്ത് ബഹിരാകാശ ഗവേഷണത്തിന് വേണ്ടി കോടികൾ ചെലവഴിക്കുന്നതിനെക്കുറിച്ച് വലിയ ആക്ഷേപങ്ങളും കളിയാക്കലുകളും ഒക്കെ ഉണ്ടായതാണ്. ന്യൂയോർക്ക് ടൈംസിലടക്കം ഇന്ത്യയെ കളിയാക്കിക്കൊണ്ട് ഒരു എലൈറ്റ് ക്ലബിലേക്ക് ഒരു കർഷകൻ എത്തിച്ചെന്ന് മുട്ടുന്നു എന്നതിൻ്റെ മട്ടിലേക്ക് ഐ എസ് ആർ ഒയെ കുറിച്ച് കാർട്ടൂണുകൾ അടക്കം വന്നതാണ്. ഒരു രാജ്യം അങ്ങനെ അപമാനിക്കപ്പെടുന്ന ലോകരാജ്യത്തിന് മുന്നിൽ അപമാനിക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് ഐ എസ് ആർ ഒ എന്ന സ്ഥാപനം ഇന്ത്യക്ക് മുന്നിൽ ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ അഭിമാന മുദ്ര അഭിമാനപൂർവ്വം ഉയർത്തി കാണിച്ചു കൊടുത്തത്. അന്ന് മുതൽ ഐ എസ് ആർ ഒ ലോകത്തെ വികസിത രാജ്യങ്ങൾക്കൊപ്പം തന്നെ ഇന്ത്യക്ക് വികസിത രാജ്യങ്ങളെക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കാനടക്കം ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബഹിരാകാശ ഗവേഷണ രംഗത്ത് ബഹിരാകാശത്തെ വലിയ നേട്ടങ്ങളുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ ലോകത്തെ 4-5 രാജ്യങ്ങൾക്കുള്ളിൽ എല്ലാ കാലത്തും ഇന്ത്യ ഉണ്ടായിരുന്നു. പക്ഷേ വികസിത രാജ്യങ്ങളുടെ ഇടയിൽ നിന്ന് ഇന്ത്യക്ക് മാത്രമാണ് അത്തരത്തിലേക്ക് ഒരു വലിയ നേട്ടം കൈവരിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ തന്നെ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ലോകത്തെ ആദ്യ രാജ്യം എന്ന പദവിയിലേക്ക് ഇന്ത്യക്ക് എത്താൻ കഴിയുന്നു. മറ്റ് വികസിത രാജ്യങ്ങളും ഇന്ത്യക്കാൾ ഏറെ സാമ്പത്തികമായും മറ്റ് സാങ്കേതിക മേഖലയിലൊക്കെ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾ ഉള്ളപ്പോഴാണ് ഇന്ത്യ ഈ അഭിമാന നേട്ടം ഇന്ത്യയിലെ ഐ എസ് ആർ ഒയിലെ ശാസ്ത്രജ്ഞരും സാങ്കേതിക വിദഗ്ധരും ചേർന്ന് സാധ്യമാക്കുന്നത് എന്ന് ഓർക്കണം. ഇന്ത്യ അല്ലാതെ മറ്റ് 3 രാജ്യങ്ങൾ മാത്രമാണ് 4-ാമത്തെ രാജ്യമായിട്ടാണ് ഇന്ത്യ ചന്ദ്രോപരിതലത്തിൽ ഒരു സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്നത്. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും മാത്രമാണ് ഇത്തരത്തിൽ ഒരു വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റ് 1 രാജ്യത്തിനും കഴിഞ്ഞിട്ടില്ല. എന്തായാലും മറ്റ് പല മേഖലകളിലും ഇന്ത്യക്ക് ആദ്യത്തെ 10 രാജ്യങ്ങൾക്കുള്ളിൽ എത്താൻ കഴിയുന്നില്ലെങ്കിലും ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ പാരമ്പര്യം അത്രത്തോളം മഹത്വപൂർവ്വമായ ഒരു പാരമ്പര്യമാണുള്ളത്. ഇന്ത്യ പട്ടിണി കിടക്കുമ്പോഴും അല്ലെങ്കിൽ ഇന്ത്യക്കാർ പട്ടിണിക്കോട് പണം വരുത്തുമ്പോഴും ഇന്ത്യ ബഹിരാകാശ ഗവേഷണ രംഗത്ത് വലിയ നേട്ടങ്ങൾക്ക് വേണ്ടി സ്വപ്നം കാണുകയും അത് മറ്റ് രാജ്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രാവർത്തികമാക്കുകയും ചെയ്തവരാണ്. ബഹിരാകാശ ഗവേഷണ രംഗത്തെ നേട്ടങ്ങളെക്കുറിച്ച് അത് കേവലം ഏതെങ്കിലും ഒരു വിക്ഷേപണം നടത്തുക അതിൻ്റെ വിജയം മാത്രമല്ല വ്യാവസായികമായും ഏറെ ലാഭമുണ്ടാക്കുന്ന ഒരു രാജ്യത്തിൻ്റെ കാർഷിക വ്യവസ്ഥയും മത്സ്യബന്ധന വ്യവസ്ഥയ്ക്കടക്കം നേരിട്ട് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു രാജ്യത്തെ വികസനത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന നേട്ടങ്ങളാണ് ബഹിരാകാശ രംഗത്തുള്ളത്. ലോകത്തിൽ ആദ്യഘട്ടത്ത് പരിഹാസമായിരുന്നു ഇന്ത്യക്ക് നേരിടേണ്ടി വന്നെങ്കിൽ അന്ന് മുതൽ ഇന്ത്യ ആ പരിഹാസങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് വിക്രം സരാഭായിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ലോകത്തിന് മുന്നിൽ ഈ രാജ്യത്തെ തലയോട് പോടം നിൽക്കാൻ വേണ്ടി സഹായിച്ചത്. ആ ഒരു മഹത്തായ പാരമ്പര്യം
കാര്യം ഇപ്പോഴും ഐ എസ് ആർ ഒയിലെ ശാസ്ത്രജ്ഞർ തുടരുകയാണ് എന്നും മലയാളികൾക്ക് കൂടി ഏറെ അഭിമാനിക്കാൻ ഏറെ വകയുള്ള ഒരു സ്ഥാപനം കൂടിയാണിത് എന്നും ഈ സ്ഥാപനത്തിൻ്റെ തലപ്പത്ത് ഈ സ്ഥാപനത്തെ നയിച്ചിരുന്നവരിൽ ബഹുഭൂരിപക്ഷം പേരും മലയാളികളായിരുന്നു എപ്പോഴും പ്രധാനപ്പെട്ട ഇപ്പോഴും നയിക്കുന്നത് മലയാളിയാണ് എസ് സോമനാഥാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇന്ത്യ ഇപ്പോഴും ആ നേട്ടം ഐ എസ് ആർഒയുടെ വലിയ നേട്ടത്തെ ബഹിരാകാശ രംഗത്ത് ഇന്ത്യക്കുണ്ടായിരുന്ന ഒരു ആധിപത്യം ഇപ്പോഴും നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളത് വലിയ ഏത് ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഐ എസ് ആർഒയിലെത്തി അവിടുത്തെ ശാസ്ത്രജ്ഞരെയും സാങ്കേതിക വിദഗ്ധരെയും ഏറ്റവും സാധാരണക്കാരായ ജീവനക്കാരെ അടക്കം എല്ലാവരുടെയും പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അത്തരമൊരു അഭിനന്ദനം അവരെ അറിയിക്കുന്നത് ഈ രാജ്യം നിങ്ങളുടെ സേവനത്തെ അത്രത്തോളം വിലമതിക്കുന്നു ഈ രാജ്യത്തിൻ്റെ അഭിമാനമാണ് നിങ്ങൾ ഈ രാജ്യം അത്രത്തോളം നിങ്ങളുടെ സേവനങ്ങൾക്ക് മുന്നിൽ തലകുനിച്ചു നിൽക്കുന്നു നിങ്ങളുടെ അഭിമാന നേട്ടങ്ങൾ തുടരേണ്ടതുണ്ട് ഈ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഈ രാജ്യത്തെ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്താൻ വേണ്ടി അത്തരമൊരു സന്ദേശം കൂടിയാണ് രാജ്യം നൽകുന്നത് പ്രധാനമന്ത്രി നേരിട്ടെത്തി അവിടെ നൽകുന്നത് അതുകൊണ്ട് തന്നെയാണ് ബംഗളൂരുവിലെ ജനങ്ങളടക്കമുള്ളവർ ഇത്തരമൊരു അവിടെ എത്തുന്ന പ്രധാനമന്ത്രിക്ക് അത്തരത്തിലേക്കൊരു അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി കൂടി നിൽക്കുന്നത് സാധാരണഗതിയിലുള്ള പ്രധാനമന്ത്രിയുടെ സമയക്രമങ്ങളൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് ഇപ്പോൾ യാത്ര നടക്കുന്നത് വളരെ സാവധാനത്തിൽ ഇവിടെയൊക്കെ 150-160 ഒക്കെ കിലോമീറ്റർ സ്പീഡിൽ കടന്നു പോകേണ്ട പ്രധാനമന്ത്രിക്ക് വേണ്ടി സാധാരണഗതിയിൽ പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയൊക്കെ വന്നാൽ നമുക്കറിയാം റോഡിലെ മറ്റെല്ലാ വാഹനങ്ങളും ഒഴിവാക്കിക്കൊണ്ട് റോഡ് പൂർണ്ണമായും ആ വാഹനത്തിന് കടന്നു പോകാൻ വേണ്ടി മാത്രമായി മാറ്റിവെക്കുകയാണ് ഏത് വാഹനത്തിൻ്റെ കഴിയുന്ന പരമാവധി വേഗതയിലേക്ക് ആ വാഹനം കടന്നു പോവുകയാണ് മറ്റു വാഹനങ്ങൾ എത്തുന്ന ഒരു മണിക്കൂർ കൊണ്ട് എത്തുന്ന സ്ഥലത്ത് 10-15 മിനിറ്റ് കൊണ്ട് ഇത്തരം വാഹനങ്ങൾക്ക് എത്താൻ കഴിയും അത്തരത്തിലേക്കാണ് നീങ്ങുന്നത് പക്ഷേ അങ്ങനെയല്ല ഇവിടെ റോഡിൻ്റെ വശങ്ങളിലൊക്കെ ജനങ്ങൾ ആവേശപൂർവ്വം ദേശീയ പതാകയും എന്തി കാത്തുനിൽപ്പുണ്ട് അവർ ഇങ്ങനെ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി അതിനൊക്കെ അപ്പുറത്തേക്ക് ഐ എസ് ആർഒയുടെ ആസ്ഥാനം ബംഗളൂരുവാണ് ബംഗളൂരുവിലെ ജനതയ്ക്ക് ഞങ്ങളുടെ ആസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നാണ് ലോകത്തിൻ്റെ മുന്നിലേക്ക് ഇന്ത്യ തലയുയർത്തി നിൽക്കാൻ പ്രയോജനമാകുന്നത് അല്ലെങ്കിൽ ഇന്ത്യക്ക് കഴിയുന്നത് അങ്ങനെ ഒരു സ്വാഭാവികമായും ആ നാട്ടിലെ ജനത്തിന് അങ്ങനെ ഒരു നേട്ടമുണ്ടാകും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മലയാളികളൊക്കെ ഇതിന് മുന്നിൽ നിൽക്കുമ്പോൾ മലയാളം കേരളവും അതിൻ്റെ ഒരു നേട്ടം അവകാശപ്പെടുന്നത് പോലെ ഐ എസ് ആർഒയുടെ ആസ്ഥാനം എന്നല്ലെങ്കിൽ ബംഗളൂരുവിലും അത്തരത്തിലേക്കുണ്ട് അദ്ദേഹം അവിടെ നിന്ന് എത്തുന്നത് ഇസ്ട്രാക്കിൻ്റെ ഓഫീസിലേക്കാണ് ഇസ്ട്രാക്കിലാണ് ഐ എസ് ആർഒയുടെ ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക് ഈ കമാൻഡ് നെറ്റ്വർക്കിൻ്റെ ഓഫീസിൽ നിന്നുകൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചതും ഇതിനെ നിയന്ത്രിക്കുന്നതും ഇതിൻ്റെ ഗതിവേഗം നിയന്ത്രിക്കുന്നതും ഏറ്റവും അവസാന 17 മിനിറ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ ടെറർ ആണെന്നാണ് ശാസ്ത്രജ്ഞർ തന്നെ വിലയിരുത്തുന്നത് എന്തും സംഭവിക്കാം നമ്മളെക്കാൾ ഈ ബഹിരാകാശ രംഗത്ത് ഏറെ മുന്നിലുള്ള രാജ്യമാണ് റഷ്യ പക്ഷേ റഷ്യക്ക് നമ്മളെക്കാൾ എത്രയോ കാലം മുമ്പ് റഷ്യ ബഹിരാകാശ സഞ്ചാരം നടത്തുകയും അവിടെയൊക്കെ ലോകത്ത് അമേരിക്കയോട് കിടപിടിച്ച് നിൽക്കുന്ന തരത്തിൽ ബഹിരാകാശ നേട്ടങ്ങൾ കൈവരിച്ച ഒരു രാജ്യം കൂടിയാണ് റഷ്യ ആ ഒരു രാജ്യത്താണ് അവിടെ ഒരു കാലത്ത് അമേരിക്കയും റഷ്യയും തമ്മിലായിരുന്നു അത്തരത്തിൽ ഒരു മത്സരം തന്നെ ഉണ്ടായിരുന്നത് ആ രാജ്യത്തിന് ലൂണ എന്ന അവരുടെ കൃത്യമായി അവരുടെ സോഫ്റ്റ് ലാൻഡിങ് സാധ്യമായില്ല അത് ഇടിച്ചു തകർന്നു പോവുകയായിരുന്നു അപ്പോൾ അത്രത്തോളം ശാസ്ത്ര നേട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യത്തിന് പോലും ഫലപ്രദമായ രീതിയിൽ എല്ലാ തവണയും ഇത് വിജയിപ്പിക്കാൻ കഴിയണമെന്നില്ല നമ്മുടെയും കഴിഞ്ഞ ദൗത്യം പരാജയപ്പെട്ടിരുന്നു അവിടെ ഏതൊരു അത്രത്തോളം സൂക്ഷ്മത ആവശ്യമായ ഒരു രംഗമാണ് ഏത് സമയത്തും ഏതെല്ലാം സാങ്കേതിക വിദ്യ ഉണ്ടെങ്കിലും അവിടെയെല്ലാം തകർന്നു പോകാൻ സാധ്യതയുള്ള ഒട്ടേറെ പ്രതികൂല ഘടകങ്ങൾ ഉള്ള ഒരു സോഫ്റ്റ് ലാൻഡിങ് ആണ് നടത്തേണ്ടത് അത്തരമൊരു സ്ഥലത്താണ് ഐ എസ് ആർഒയിലെ ശാസ്ത്രജ്ഞർ വളരെ വിജയകരമായി ഈ ലാൻഡിങ് പൂർണ്ണമാക്കിയത് അതിന് നേതൃത്വം കൊടുത്തത് ഇസ്ട്രാക്കിലെ ഉദ്യോഗസ്ഥരാണ് ഇസ്ട്രാക്കാണ് അതിന് നേതൃത്വം കൊടുത്തത് അത്തരത്തിലേക്കുള്ള നിയന്ത്രണങ്ങൾ ഏറ്റെടുത്തതും ഫലപ്രദമായി അത് നിയന്ത്രിച്ചുകൊണ്ട് അവിടെ സോഫ്റ്റ് ലാൻഡിങ് സാധ്യമാക്കിയതും അവിടെ ഒരു സോഫ്റ്റ് ലാൻഡിങ് സാധ്യമാക്കിയ വഴി ആ ഒരു വിക്ഷേപണത്തിന് വിജയം എന്നതിനപ്പുറത്തേക്ക് ലോക രാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യയുടെ അഭിമാനമാണ് ഉയരുന്നത് ഇന്ത്യ ബഹിരാകാശ രംഗത്ത് വികസിത രാജ്യങ്ങളടക്കം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യയെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു ഇതിന് ഏതെങ്കിലും ഒരു ശാസ്ത്ര നേട്ടം എന്നതിനപ്പുറത്തേക്ക് സാമ്പത്തികമായും വ്യാവസായികമായും ഇന്ത്യക്കുണ്ടാക്കുന്ന പുരോഗതിയും വളരെ വലുതാണ് മറ്റ് പല വികസിത രാജ്യങ്ങൾക്കടക്കം അവരുടെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ വേണ്ടി ഇന്ത്യയെ ആശ്രയിക്കേണ്ട അവസ്ഥ വരുന്നു ഇന്ത്യൻ ഐ എസ് ആർഒയ്ക്ക് അത്രത്തോളം ആധികാരികത ഇന്ന് ലോകത്തെ ബഹിരാകാശ ഗവേഷണ രംഗത്തുണ്ട് അതിന് ഈ ബഹിരാകാശ നേട്ടങ്ങളുടെ കാര്യത്തിലായാലും കൃഷിയുടെ വിഷയത്തിലായാലും ഈവൻ മത്സ്യബന്ധനത്തിൻ്റെ വിഷയത്തിൽ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ പ്രതിരോധ രംഗത്തായാലും അങ്ങനെ ഏതെല്ലാം മേഖലയുമായി മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലകളിലേക്കെല്ലാം തന്നെ നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ ബഹിരാകാശത്തെ നേട്ടങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായ സാധാരണ ടെലിഫോൺ മുതൽ നമ്മുടെ ടെലിവിഷൻ മുതൽ അങ്ങനെ ഇപ്പോൾ ഒരു ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ പോലും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒട്ടേറെ സാങ്കേതിക വിദ്യകളുടെ മുന്നിൽ നിൽക്കേണ്ടത് അല്ലെങ്കിൽ അതിനെ നയിക്കേണ്ട ഒരു സ്ഥാപനം കൂടിയാണ് ഐ എസ് ആർ ഐ എസ് ആർഒയുടെ നേട്ടങ്ങളുടെ തുടർച്ചയാണ് ഇവ ഓരോന്നും ഇതിന് കാർഷിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ആ രംഗത്ത് പോലും ഐ എസ് ആർഒയുടെ നേട്ടങ്ങൾ നമുക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട് അവിടെ നിന്ന് ഈ ഇതിനുവേണ്ടി കണ്ടെത്തുന്ന ഉപകരണങ്ങളുടെ ടെക്നോളജി അല്ലെങ്കിൽ അതിനുവേണ്ടി കണ്ടെത്തുന്ന ലോഹങ്ങളുടെ ടെക്നോളജി അതടക്കം
മറ്റ് കാർഷിക മേഖലയെ കടക്കാൻ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്രത്തോളം ഒരു രാജ്യത്തിൻ്റെ സമഗ്ര പുരോഗതിക്ക് സഹായിക്കുന്ന ഒന്നാണ് ഐ എസ് ആർ ഒ. ആ ഈ സ്ഥാപനം അവരുടെ നടക്കുന്ന ഗവേഷണങ്ങൾ, അതുകൊണ്ട് തന്നെ രാജ്യം അത്രത്തോളം ഇവരെ വിലമതിക്കുകയാണ്. എന്തായാലും പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം വളരെ സാവധാനത്തിൽ വശങ്ങളിൽ നിൽക്കുന്ന ജനങ്ങളെ പ്രധാനമന്ത്രി അഭിവാദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയായിരുന്നു. കൂടുതൽ ആളുകളൊക്കെ നിന്ന സ്ഥലത്ത് പ്രധാനമന്ത്രി തൻ്റെ വാഹനത്തിൻ്റെ ഡോർ തുറന്ന് ആ ഡോറിൻ്റെ വശത്ത് ചവിട്ടി നിന്നുകൊണ്ട് ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയത്. ഇപ്പോൾ അദ്ദേഹം കാറിന് ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട്. അത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാകും ഓരോ സ്ഥലത്തും എത്രത്തോളം അവർ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് എന്നതിൻ്റെ കൂടിയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കുക. എന്തായാലും സമയക്രമം പൂർണ്ണമായും ഇപ്പോൾ ആ സമയക്രമമെല്ലാം തെറ്റിയിരിക്കുകയാണ്. ഇത്രത്തോളം ആളുകൾ ആവേശപൂർവ്വം കാത്തു നിൽക്കുമ്പോൾ ആ ആവേശത്തിനൊപ്പം പ്രധാനമന്ത്രിയും പങ്കുചേരുകയാണ്. ആ പങ്കുചേർന്നുകൊണ്ട് തന്നെ ഇപ്പോൾ സമയക്രമം പൂർണ്ണമായും തെറ്റിയിരിക്കുന്നു. ഇപ്പോൾ ഐ എസ് ആർ ഒ അവിടെ ഇസ്രാഖിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടക്കേണ്ട സമയമാണ് ഔദ്യോഗികമായി പറഞ്ഞാൽ. ആ സമയത്താണ് അദ്ദേഹം ഇപ്പോൾ നേരെ വന്ന് ആളുകളുമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന. അദ്ദേഹം ഇപ്പോൾ ഇസ്രോയിൽ അദ്ദേഹം എത്തിയിരിക്കുന്നു. ഇസ്രോയിൽ എത്തിയ ദൃശ്യങ്ങളാണ്. इसरो के कुछ पूर्व प्रमुख भी इस दौरान हम देख पा रहा हूं कि सब मौजूद हैं और प्रधानमंत्री बधाइयां देते हुए डॉक्टर एस सोमनाथ को और तमाम वैज्ञानिकों को भी. ये एक बहुत बड़ी उपलब्धि है. आप समझ सकते हैं कि भारत ने वो कर दिखाया है जो पूरी दुनिया चाह रही थी, बड़े बड़े देश चाह रहे थे. और इस मिशन की सफलता से कुछ दिन पहले ही रूस की तरफ से भी उसी जगह पे साउथ पोल पे भी लूना 25 मिशन भेजा गया था, लेकिन वो कामयाब नहीं हो पाया. लेकिन भारत ने बहुत ही कम लागत में एक निश्चित समय अवधि में इस मिशन को कामयाब करके दिखाया है. और हम जानते हैं कि जब हमारा चंद्रयान 3 मिशन कामयाब हो रहा था उस वक्त प्रधानमंत्री जोहान्सबर्ग में थे और प्रधानमंत्री खुद भी वर्चुअली इस पूरे कार्यक्रम में शामिल हुए थे. उन्होंने उस वक्त भी वैज्ञानिकों को संबोधित किया था. और आज जबकि वो दक्षिण अफ्रीका में ब्रिक्स और ग्रीस की अपनी दो देशों की सफल यात्रा के बाद जब पहुंचे तो बजाय दिल्ली आने के वो सीधे बेंगलुरु पहुंचे. बेंगलुरु में एयरपोर्ट पर उन्होंने वहां मौजूद हजारों की तादाद में लोगों को संबोधित किया. बहुत ही संक्षिप्त बातें उन्होंने वहां रखी. उन्होंने कहा कि मैं यहां अपनी बातें इसलिए ज्यादा नहीं कहूंगा क्योंकि मेरा मन उन वैज्ञानिकों से मिलने के लिए आतुर हो रहा है. मैं वहां जाके उनसे मिलूंगा, उनसे बातें करूंगा, उनके अनुभवों को आत्मसात करूंगा, साझा करूंगा. और ये तस्वीरें, प्रधानमंत्री की वो तस्वीरें जब तमाम वैज्ञानिकों के बीच इस वक्त प्रधानमंत्री मौजूद हैं. हम जानते हैं कि चंद्रयान 3 मिशन के जरिए भारत ने दुनिया में इतिहास रच दिया है. और इस वक्त प्रधानमंत्री इसरो परिसर में स्थित जो टेलीमेट्री ट्रैकिंग और कमांड नेटवर्क सेंटर है, इस वक्त प्रधानमंत्री वहां पे मौजूद हैं. हमारी सहयोगी आयशा लगातार ट्रैक कर रही हैं इस पूरे कार्यक्रम को. आयशा, मैं देख पा रहा हूं कि तमाम वैज्ञानिकों के बीच जो कि इस पूरे मिशन में लगे हुए थे उनके बीच प्रधानमंत्री हैं. उनके चेहरे पर काफी खुशी और काफी संतोष दिख रहा है और साथ ही साथ तमाम वैज्ञानिक भी काफी खुश नजर आ रहे हैं अपने बीच पीएम को पाकर. जी हाँ, बिल्कुल. प्रधानमंत्री नरेंद्र मोदी ने जिस तरह से हमेशा से वैज्ञानिकों के हौसला अफजाई की है, उनका मनोबल बढ़ाया है, उसका जो नतीजा है वो प्रधानमंत्री के सामने उन्होंने पेश किया है. और इंडियोड़ अभिमान मानवोलमुयर्त्तिय ISRO-യിലെ ശാസ്ത്രജ്ഞരെയും സാങ്കേതിക വിദഗ്ധരെയും ഉദ്യോഗസ്ഥരെയും മറ്റ് ജീവനക്കാരെയും എല്ലാം അഭിനന്ദിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഐ എസ് ആർ ഒ ആസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഇദ്ദേഹം ഇപ്പോൾ ഐ എസ് ആർ ഒയിലെ ഇസ്ട്രാക്കിൻ്റെ ഓഫീസിലാണ് നിൽക്കുന്നത്. അവിടെ ഐ എസ് ആർ ഒ ചെയർമാൻ എസ് സോമനാഥ് അടക്കമുള്ള പ്രധാനപ്പെട്ട അവിടുത്തെ പ്രമുഖരെല്ലാം ഉണ്ട്. അവർ എന്താണ് ഇതിനെ ഈ ചന്ദ്രയാൻ 3-ന്റെ ദൗത്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പ്രധാനമന്ത്രിക്ക് പകർന്ന് നൽകുകയാണ്. ഏതെല്ലാം തരത്തിലാണ് അദ്ദേഹം ഈ ചന്ദ്രയാൻ 3-ന്റെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങൾ കൂടി ശാസ്ത്രജ്ഞർ പ്രധാനമന്ത്രിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഐ എസ് ആർ ഒയുടെ ചെയർമാൻ എസ് സോമനാഥ് തന്നെ നേരിട്ടാണ് ഇത് ഓരോ വിഷയവും പ്രധാനമന്ത്രിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു നൽകുന്നത്. उसकी जो धीमी चाल है वो करीब 500 मीटर तक चलेगा लैंडर से, लैंडर के साथ संपर्क बनाए हुए रखते हुए. और खास बात ये भी है कि रोवर कुछ ही दूरी पर जाने के बाद
वो लैंडर की तस्वीरें भी खींचेगा। देखिए लैंडर की तस्वीर खींचने के लिए रोवर को आगे बढ़ना होगा और रोवर में जो पेलोड लगे हैं ये तमाम पेलोड जो है विशेष एक्सपेरिमेंट भी तय करेंगे जिसके जरिए लूनर सरफेस और चांद पर जो भूकंप जैसी एक्टिविटीज है सिस्मिक एक्टिविटीज कहलाती है ये तमाम चीजें क्यों होती है, चांद के जो रहस्य हैं और जो चांद पर जो सॉयल है जो मिट्टी है इसका कॉम्पोजिशन ചന്ദ്രോപരിതലത്തിൽ ഇന്ത്യയുടെ അഭിമാന മുദ്ര ചാർത്തിയ ചന്ദ്രയാൻ മൂന്നിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഐ എസ് ആർ ഒയിലെ ശാസ്ത്രജ്ഞർ, സാങ്കേതിക വിദഗ്ധർ, മറ്റ് അവിടുത്തെ ജീവനക്കാർ ഇവരെല്ലാം നേരിട്ട് അഭിനന്ദിക്കുവാൻ വേണ്ടിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ വിദേശ സന്ദർശനത്തിൽ നിന്ന് ദില്ലിക്ക് പോവാതെ നേരിട്ട് ഗ്രീസിൽ നിന്ന് ബംഗളൂരുവിലേക്ക് എത്തിയത്. ബംഗളൂരിൽ അദ്ദേഹം എത്തിച്ചേർന്ന് ആദ്യം അവിടുത്തെ ബി ജെ പി പ്രവർത്തകർ ഒരുക്കിയ സ്വീകരണത്തിൽ അവരെ അഭിസംബോധന ചെയ്തു. അതിനുശേഷം റോഡ് ഷോയാണ് അദ്ദേഹം ഐ എസ് ആർ ഒ ആസ്ഥാനത്തേക്ക്, ഇസ്രോയുടെ ആസ്ഥാനത്തേക്ക് എത്തിയത്. റോഡിന് ഇരുവശങ്ങളിലും കൂടി നിന്ന ആയിരക്കണക്കിന് വരുന്ന ജനങ്ങളെ, അവിടെ ഇന്ത്യൻ ദേശീയ പതാക ഏന്തിക്കൊണ്ട് പതാക വീശിക്കൊണ്ട് നിന്ന ജനങ്ങളെ കാറിന്റെ വാതിൽ തുറന്ന് വാതിൽപ്പടിയിൽ നിന്നുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഐ എസ് ആർ ഒ ആസ്ഥാനത്തേക്ക് എത്തിയത്. എന്തായാലും ഐ എസ് ആർ ഒ ആസ്ഥാനത്തെത്തിയ അദ്ദേഹത്തെ ഐ എസ് ആർ ഒ ചെയർമാൻ എസ് സോമനാഥ് അടക്കമുള്ള പ്രധാനപ്പെട്ട ഐ എസ് ആർ ഒ മേധാവികൾ ചേർന്ന് സ്വീകരിച്ചു. ഇപ്പോൾ അദ്ദേഹം ഈ ചന്ദ്രയാൻ മൂന്നിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്നത് സംബന്ധിച്ച് അദ്ദേഹത്തിന് കൂടുതൽ വിശദാംശങ്ങൾ നൽകുകയാണ് ഐ എസ് ആർ ഒ ചെയർമാൻ എസ് സോമനാഥ്. ആ ഉപകരണങ്ങളുടെ മോഡലുകൾ അടക്കം കാണിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, ഇനി എന്തെല്ലാം തരത്തിലേക്കാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മാറുന്നത്, അത്തരത്തിലുള്ള വിശദാംശങ്ങളെല്ലാം പ്രധാനമന്ത്രിക്ക് നൽകുകയാണ് അദ്ദേഹം. അതിനുശേഷം അവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമായും എല്ലാത്തരം ജീവനക്കാരുമായും ബന്ധപ്പെടുന്ന ആളുകളുമായും അദ്ദേഹം ഒരു ചെറിയ സംവാദം നടത്തുന്നുണ്ട്. അവരെ രാജ്യത്തിൻ്റെ അഭിനന്ദനം, രാജ്യത്തിൻ്റെ അഭിവാദ്യം, രാജ്യത്തിൻ്റെ ആദരം അറിയിക്കും. അതിനുശേഷം അദ്ദേഹം എച്ച് എൽ വിമാനത്താവളത്തിലെത്തി അവിടെ നിന്ന് ഡൽഹിക്ക് മടങ്ങാനാണ് ഇപ്പോഴത്തെ തീരുമാനം. മുൻകൂട്ടി തീരുമാനിച്ചത് അനുസരിച്ചായിരുന്നെങ്കിൽ ഇപ്പോൾ ഏകദേശം അദ്ദേഹത്തിൻ്റെ അവിടെ നിന്ന് ഇറങ്ങേണ്ട സമയത്തോട് അടുക്കുന്നു. പക്ഷേ അവിടെ റോഡിന് ഇരുവശവും കൂടി നിന്നിരുന്ന ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം വളരെ സാവധാനത്തിലാണ് കാറിൽ പ്രധാനമന്ത്രി അവിടേക്ക് എത്തിയത്. എന്തായാലും ഐ എസ് ആർ ഒയെ സംബന്ധിച്ച് ഇത് ഒരു അഭിമാനത്തിൻ്റെ മുഹൂർത്തമാണ്. ഐ എസ് ആർ ഒയിലെ ഓരോ ജീവനക്കാരനും അവിടുത്തെ ഐ എസ് ആർ ഒ നയിക്കുന്ന എസ് സോമനാഥ് മുതൽ അവിടുത്തെ ഏറ്റവും താഴ്ന്ന തട്ടിലോ അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും കുറഞ്ഞ വേതനത്തിന് ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരനടക്കം ഇന്ന് അഭിമാനത്തോടു കൂടി നിൽക്കുകയാണ്. അവരെ അഭിനന്ദിക്കാൻ വേണ്ടി, ആ സ്ഥാപനത്തെ അഭിനന്ദിക്കാൻ വേണ്ടി ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നേരിട്ട് എത്തുകയാണ്. ഒരു രാജ്യം എത്രത്തോളം ഈ സ്ഥാപനത്തിന് വിലമതിക്കുന്നു, ഒരു രാജ്യം എത്രത്തോളം ഈ സ്ഥാപനത്തെ മഹത്വപൂർണ്ണമായി കാണുന്നു എന്നതിൻ്റെ നേരിട്ടുള്ള ഒരു തെളിവ് കൂടിയാണ് പ്രധാനമന്ത്രി നേരിട്ട് ഈ ആസ്ഥാനത്തെത്തി അവർക്ക് അഭിനന്ദനം അർപ്പിക്കുന്നത്. എന്തായാലും ലോകത്തിന് മുന്നിൽ ബഹിരാകാശ ഗവേഷണ രംഗത്ത്, ബഹിരാകാശ ശാസ്ത്ര രംഗത്ത് ഇന്ത്യക്ക് തലയെടുപ്പോടു കൂടി നിൽക്കാൻ കഴിയുന്ന ദിവസങ്ങളാണ്. ഈ ബുധനാഴ്ച ഇന്ത്യയുടെ മുദ്രയാണ് അവിടെ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ചാർത്തപ്പെട്ടത്. ആ തരത്തിലേക്ക് ചന്ദ്രയാൻ മൂന്നിൻ്റെ സോഫ്റ്റ് ലാൻഡിങ് ഇന്ത്യ ഏറെ ആശങ്കയോടുകൂടി കണ്ടതാണ്. മറ്റ് ലോകരാജ്യങ്ങളും അതേ ആശങ്കയോടുകൂടിയോ ആകാംക്ഷാപൂർവ്വമൊക്കെ കണ്ടതാണ് ഇന്ത്യക്ക് ഈ രംഗത്ത് വിജയിക്കാൻ കഴിയുമോ എന്നത്. ഏറ്റവും അപകടകരമായ 17 മിനിറ്റുകൾ, ഈ സോഫ്റ്റ് ലാൻഡിങ്ങിന് മിനിറ്റുകൾ, അതിനെ അതിജീവിക്കുക എന്നുള്ളത് അത്യപൂർവമായി മാത്രം സംഭവിക്കാവുന്ന, അല്ലെങ്കിൽ അതിനേറെ റിസ്ക്കുള്ള ശാസ്ത്രരംഗത്ത് എല്ലാം സാങ്കേതിക വിദ്യകൾ പൂർണ്ണമായാലും അവിടെ എല്ലാം പരാജയ സാധ്യതകൾ ഏറെയുള്ള ഒരു മേഖലയാണ്. അതിനെ ഫലപ്രദമായി നിയന്ത്രിച്ച് അവിടേക്ക് സോഫ്റ്റ് ലാൻഡിങ് നടത്തുക എന്നുള്ളത് എന്നിടത്താണ് ഇതിൻ്റെ വിജയം, ഏറ്റവും വലിയ വിജയം ഇരിക്കുന്നത്. അതിന് സാധ്യമായിരിക്കുന്നത് ഇസ്രാക്കിലെ സാങ്കേതിക വിദഗ്ധരാണ് അത്തരത്തിലേക്ക് ഇതിനെ നിയന്ത്രിച്ച് ആ തരത്തിൽ അവിടെ സോഫ്റ്റ് ലാൻഡിങ് സാധ്യമാക്കിയത്. അതുകൊണ്ട് തന്നെ ആവണം അദ്ദേഹം ഇസ്രാക്കിൻ്റെ ഓഫീസിലേക്ക് എത്തി അവിടെ വെച്ച് എല്ലാ ഉദ്യോഗസ്ഥരെയും ഐ എസ് ആർ ഒയിലെ എല്ലാവരെയും കാണാം എന്ന് തീരുമാനിച്ചത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൗകര്യമാണോ എന്ന് അദ്ദേഹത്തിനും ഔദ്യോഗികമായ വിശദീകരണം ഏതെങ്കിലും ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ സ്വാഭാവികമായും പ്രതീക്ഷിക്കുകയാണ് ഇസ്രാക്കിലെ ജീവനക്കാരോടുള്ള ഒരു ആദരവ് വെച്ചിട്ടാണ് അവിടെ തന്നെ പ്രധാനമന്ത്രി എത്തി അവിടെ വെച്ച് മറ്റുള്ള ഐ എസ് ആർ ഒയിലെ എല്ലാ ജീവനക്കാരെയും കാണാനുള്ള തീരുമാനം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും രാജ്യം ഈ മഹത്വപൂർണമായ സ്ഥാപനത്തെ, ഈ രാജ്യത്തിന് ഒരു കാലത്ത് ലോകത്തിന് മുന്നിൽ ഇന്ത്യ ബഹിരാകാശ രംഗത്തേക്കൊക്കെ കടന്നു വരുന്ന ഘട്ടത്തിൽ ഇന്ത്യ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പരിഹാസപൂർവ്വമാണ് കണ്ടിരുന്നത്. പട്ടിണി കിടക്കുന്ന പകുതിയോളം ജനങ്ങൾ പട്ടിണി കിടക്കുന്ന, പകുതിയിലേറെ ആളുകൾ നിരക്ഷരായ ഒരു രാജ്യം,
प्राथमिक प्रश्न परहराज्यम स्पेस क्लब वरान अवे एलेट क्लब मिलकर कर्षक पशुमी वरुरी कर्षक वन क्लबि पुत मुटर कार्टून अटकम न्यूयॉर्क टाइम्स अटकम आरती अटकम इंत लोकराज्य मिल अपमानिक अलग अपहसिद योग्यो लोकते वंपन्मर इंटो चोदी सामयतो स्थापन विक्रम साराभाय नेतृत्व अब विषणरी आयुर्व प्रधानमंत्री नेहरु अतर स्थापन प्रत्येक मुनगढ़ आ स्थापन वे अण नीक वे प्रोत्साहन नल्गे विक्रम साराभाय कल मुदल ते ईसो चरत्र इंटे लोक मिल उयरपिड़ा कह लोकते वन राज्य मिल तल उयरपिड़ बहिराश रंग व्यक्त स्थानमें उपचुपया कहल राज्य नयकान कहने स्थापन ईएसआर एकाल आज्यम कूड़िया ईएसआर इन लोकराज्य नालू राज्य इंटक निकल कहूंगी चंद्र उपरी सोफ्ट लैंडिंग कई नालू राज्य लोकत इंटक मूंब अमेरिका रश्य चाइन मतर मत पल मेखल इंटे अपेक्षित तरह कहता सापतिमी मत सांकमे मिल राज्य आ राज्य श्रेणी इंट कूड़ी उयर्क मत विकसित राज्य कड़क कहिया अतम वाली इंट अभिमानपूर्व तल उयरपिड़ी निकल कह आल और इन्हीं क्षणों का इन्हीं पलों का प्रधानमंत्री को भी इंतजार था और वैज्ञानिकों को भी इंतजार। हम देख सकते हैं कि महिला वैज्ञानिक भी इस दौरान वहां मौजूद हैं और इन तमाम वैज्ञानिकों के बीच ये लाइव तस्वीरें हैं बेंगलुरु से टेलीमेट्री ट्रैकिंग और कमांड नेटवर्क सेंटर से।